ഒമിച്ചിടാം പരമേ കിട്ടണം തകതൈതൈ ദേവദേവഗജമുഖനേ ശരണം ഇന്നിതിവർക്കത് തുണയായി വരണം എന്നില്ലതെന്നും കരുണകൾ വേണം വിഘ്നമദേശാതെ കാത്തിടണം മലരിൻ മാതേ വാണിയിൽ വരണം അക്ഷരമത് പുണ്യമതാക്കിടണം ഉലകിനു ഉലകിനു ദീപമതാം എൻ ഈശ്വര നിത്യം കാത്തിടണം തകതൈതൈ സ്തുതി പാടി നമിച്ചിടാം വരമേ കിട്ടണം തകതൈതൈ സ്തുതി പാടി നമിച്ചിടാം വരമേ കിട്ടണം തകതൈതൈ കളിവളയത്തിൽ നിന്നത് കൊണ്ട് സദസ്സിനു വന്ദനമേകിക്കൊണ്ട് എളിയ കലയ്ക്കൊരു കൈത്തിരിയായി പ്രഭ വിതറിക്കൊണ്ട് വിട്ടുപിരിഞ്ഞൊരു പ്രതിഭയ ആദിയിലാദരവോടെ നമിച്ചും കൊണ്ട് തിരുസ്മരണക്കിവർ കണ്ണീർ പുഷ്പമതർപ്പിച്ചും കൊണ്ട് തകതൈതൈ അനുമതിയോടെ ഞങ്ങൾ തുടർന്നിടട്ടെ തകതൈതൈ അനുമതിയോടെ ഞങ്ങൾ തുടർന്നിടട്ടെ തകതൈതൈ അനുമതിയോടെ ഞങ്ങൾ തുടർന്നിടട്ടെ തകതൈതൈ അനുമതിയോ പ്രഭയതിലേറും തുടരെ തുടരെ കിളികുലരവമത് പലവിധമുയരെ കുയിലുകളുടെ സംഗീതം തുടരെ കൂട്ടില നഞ്ഞവർ കാട്ടില തുണരെ വനമൊരു മാതാവിൻ ഗതി തുടരെ ഏതൊരു ജീവനും അഭയമതാകും കാനന ദിനമുണരെ ഏതൊരു ജീവനും അഭയമതാകും കാനന ദിനമുണരെ തകതൈതൈ കാടിൻ്റെ മക്കൾക്ക് തുണയായി തുടരെ തകതൈതൈ കാടിൻ്റെ മക്കൾക്ക് തുണയായി തുടരെ തകതൈതൈ കാടിൻ്റെ മക്കൾക്ക്
മണ്ണിനുമകുടം ഈശ്വര വരദാനമദാണവിടം മാരുതകരമതിനയതലോടും ഇല്ലിമുളകൾ സംഗീതം പാടും കള്ളകള്ള മുഴുകും കാട്ടാറുക ജീവാമൃതമാകും വന്യമൃഗങ്ങൾ അതാ താഴ്വരയിൽ ദാഹം തീർക്കുന്നു തകതയിടൈ അതു സമയം ഒരു ശരം പാഞ്ഞു വരുന്നു 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 തകതയിടൈ ഒരു മൃഗമതിനെ തതു പിടയുന്നു കാട്ടാളൻ ഉടനോടി വരുന്നു മൃഗമതിനെ എടുത്തു ഗമിക്കുന്നു കാട്ടാളൻ കുടിലി എത്തുന്നു പുത്രകളത്രയുമൊക്കെയും അതു ഭക്ഷണമാക്കുന്നു പശി തീർക്കുന്നു പുത്രകളത്രയുമൊക്കെയും അതു ഭക്ഷണമാക്കുന്നു പശി തീർക്കുന്നു വീണ്ടും അതായുധമായ വന വനവഴിയിൽ നിൽക്കുന്നു തകതയിടൈ ആരതിലെ വന്നാലും ആക്രമിക്കും തകതയിടൈ ആരതിലെ വന്നാലും ആക്രമിക്കും തകതയിടൈ ആരതിലെ വന്നാലും ആക്രമിക്കും തകതയിടൈ ആരതിലെ വന്നാലും അവരുടെ സമ്പത്തുകളെ പിടിച്ച് കള്ളനവൻ അവൻ കൊള്ളയടിച്ച് രാത്രി ചരായവരിൽ അതിവേദന സമ്മാനിച്ച് തന്റെ കുടുംബം സന്തോഷിച്ച് മെയ്യതനങ്ങാതാഹ്ലാദിച്ച് ദിനങ്ങൾ കഴിച്ച് ഒരു ദിനം അതുവഴി സപ്തർഷികൾ വരുന്നതു ദർശിച്ച് തകതയിടൈ ഒളിച്ചിരുന്നവനപ്പോൾ ചാടി വീണ് തകതയിടൈ ഒളിച്ചിരുന്നവനപ്പോൾ ചാടി വീണ് തകതയിടൈ ഏറെ പരാക്രമമത്തു കാണിച്ച് അവരുടെ മാറാപ്പുകളിൽ പിടിച്ച് ശാന്തമതായവർ നിന്നു സഹിച്ച് കൊള്ളക്കാരനോടായി ചോദിച്ച് അതിപാപമതെന്തിന് ചോദിച്ച് രത്നാകരനത് കേട്ടതുരച്ച് എന്റെ കുടുംബത്തിൻ സംരക്ഷണമെന്നതിനതുരച്ച് തകതയിടൈ എങ്കിലോ കേൾക്കടാ നീയൊരു കാര്യം തകതയിടൈ എങ്കിലോ കേൾക്കടാ നീയൊരു കാര്യം തകതയിടൈ എങ്കിലോ കേൾക്കടാ നീയൊരു കാര്യം തകതയിടൈ എങ്കിലോ നീ ചെയ്യുന്നത്
ഘോരം അതിഘോരം അതാ പാപം. അതിനാൽ നിന്നിൽ ഈശ്വര കോപം, ഒരിക്കലതു നിന്ദീരാശാപം. ആശ്രിതർക്കു വേണ്ടി ഈ പാപം അവരും പങ്കിടുമോ ഈ പാപം? അതു കേട്ടവനൊരു നിശ്ചല പാപം. നീ പോയി ഇത് ചോദിച്ചു വരും വരെ ഞങ്ങൾ ഇവിടെ നിൽക്കാം തകതൈതൈ. നീ ചെയ്യുന്നത് ഘോരം അതിഘോരം അതാ പാപം. അതിനാൽ നിന്നിൽ ഈശ്വര കോപം, ഒരിക്കലതു നിന്ദീരാശാപം. ആശ്രിതർക്കു വേണ്ടി ഈ പാപം അവരും പങ്കിടുമോ ഈ പാപം? അതു കേട്ടവനൊരു നിശ്ചല പാപം. നീ പോയി ഇത് ചോദിച്ചു വരും വരെ ഞങ്ങൾ ഇവിടെ നിൽക്കാം തകതൈതൈ. കാട്ടാളൻ ഉടനെ തൻ കുടിലിൽ എത്തി തകതൈതൈ. കാട്ടാളൻ ഉടനെ തൻ കുടിലിൽ എത്തി തകതൈതൈ. നിങ്ങൾക്കായി ഞാൻ ചെയ്തൊരു പാപം, നിങ്ങൾ പങ്കിടുമോ ഈ പാപം? അവനവനതു ചെയ്യുന്നൊരു പാപം, അവനവനതു മാത്രം അതിൻ ശാപം. ഭാര്യ പറഞ്ഞത് കേട്ടതി പാപം, ഉള്ളിന് പൊള്ളിയ നൊമ്പര പാപം. ഉടനെ തിരിച്ചു നടന്നു മകൾ ശികളുടെ ചാര തേക്കീതകതൈതൈ. കാട്ടാള പാവങ്ങൾ അവനെ വിട്ടു തകതൈതൈ. കാട്ടാള പാവങ്ങൾ അവനെ വിട്ടു തകതൈതൈ. ആയുധമത് ദൂരേക്കതെറിഞ്ഞ് മുന്നിപാദം വന്നിച്ചു കരഞ്ഞ്, സാന്ത്വന വാക്കുകൾ അവരു പറഞ്ഞ്, പാപമൊഴിക്കണമെന്നു പറഞ്ഞ്, രാമ രാമ ജപം തുടരണമെന്നും, മനമതിനതിമാരകമാം ക്ഷതമതിനായുള്ള മരുന്ന് തകതൈതൈ. രാമജപം നാമജപം തുടരുക മാത്രം തകതൈതൈ. രാമജപം നാമജപം തുടരുക മാത്രം തകതൈതൈ. രാമ രാമ ജപിക്കാൻ നാവ് വഴങ്ങിയതില്ല, അതിനാൽ മുന്നികൾ മരാം മര എന്നുപദേശിച്ച് അവരു ഗമിച്ച്, മനമതു മാറിയ രക്താകരനതിരുന്നു ജപിച്ച്, മരാം മര എന്നത് രാമ എന്നായി ഭവിച്ച്, മന്ത്രമതതിശയവിധമതു ശക്തിയതായി ആവേശിച്ച് തകതൈതൈ. മനസേ ആനന്ദം തിരയത്തിച്ച് തകതൈതൈ. മനസേ ആനന്ദം തിരയത്തിച്ച് തകതൈതൈ. ഈശ്വരനാമമുരച്ചു ജപിച്ച് കാലഗതി അറിയാതെ ജപിച്ച്, കാറ്റും മഴയും വെയിലും
മഞ്ഞും രാപ്പകലുകളും അവനറിവില്ല. പുറ്റുമുളച്ചവനുടെ ചുറ്റും അത് അവനെ മൂടിയതും അറിയില്ല. സപ്തർഷികൾ അതുവഴിയെ വന്നവരവനെ കണ്ടില്ല. ഈശ്വരനാമമുരച്ചു ജപിച്ച് കാലഗതി അറിയാതെ ജപിച്ച് കാറ്റും മഴയും വെയിലും മഞ്ഞും രാപ്പകലുകളും അവനറിവില്ല. ഉറ്റുമുളച്ചവനുടെ ചുറ്റും അത് അവനെ മൂടിയതും അറിയില്ല. സപ്താശികൾ അതുവഴിയെ വന്നവരവനെ കണ്ടില്ലാത കഥയിലേ അവിടെയതാ ഒരു കുറ്റ് അവരതു കണ്ടതകതൈ അവിടെയതാ ഒരു കുറ്റ് അവരതു കണ്ടതകതൈ കശ്യപനത്തിൽ വശിഷ്ഠൻ വിശ്വാമിത്രൻ ഗൗതമനും ജമദഗ്നി ഭരദ്വാജനൊത്ത് അവരെത്തി വാത്മീകത്തെ എടുത്ത് കടത്തി ഭക്തോതമയെന്നൊരു വിളിയെത്തി കർമ്മം ധ്യാനം മുക്തി വരുത്തി എട്ടിയുണർന്നവൻ അവിടെ മഹാമുനികളയതു കണ്ടെത്തി തകതയിലേ പാദങ്ങൾ വന്ദിച്ച് നമസ്കരിച്ചു തകതൈ പാദങ്ങൾ വന്ദിച്ച് നമസ്കരിച്ചു തകതൈ രാമ 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 ശ്രീരാമ രാമജപത്തിൻ ഭക്തിനഹരിയതിനുട തപശക്തി പഞ്ചേന്ദ്രിയമത് മൂടിയ ശക്തി ദിവ്യനദം ബ്രഹ്മർഷികളാക്കിയ തന്നെയ ശക്തി വാത്മീകമത് അതന്നു ജനിച്ചതിനാൽ വാത്മീകി ആനന്ദമതാസ്വദിച്ചു വാഴാൻ അനുഗ്രഹമതേ ഗീതകഥയിലേ മാമുനി മാരവിടം വിട്ടു പോയി തകതൈ മാമുനി മാരവിടം വിട്ടു പോയി തകതൈ ആശ്രമജീവിതം അതുവാത്മീകി ഹോമജപം പ്രാർത്ഥനകളിൽ മുഴുകി തപസ നദിയതിനെന്തൊരു ഭംഗി ഇരുകരയിൽ പടവൃക്ഷം തിങ്ങി താപസനാണത് തന്നിലിറങ്ങി സ്നാനാദി കർമ്മത്തിനൊരുങ്ങി മരശിഖിരത്തിലിണ പക്ഷികളിവ എന്തെന്തതു ഭംഗി തകതൈ ചേർന്നിരുന്നവരെന്തോ കൊഞ്ചി കൊഞ്ചി തകതൈ ചേർന്നിരുന്നവരെന്തോ കൊഞ്ചി കൊഞ്ചി തകതൈ കൊക്കുകളാലിണയേ തഴുകുന്നു പ്രേമരസങ്ങളതിൽ നിറയുന്നു കൗതുകമോടന്നതു കാണുന്നു ഒരു ശരമുടനെ പാഞ്ഞു വരുന്നു ഇണകളിലൊന്നതിനെ ചുമിടയ്ക്കുന്നത് കാണുന്നു അത്തരസിച്ചൊരു വേദന തവിടെ ഓടിയെടുക്കുന്നു തകതൈ അത്തരസിച്ചൊരു വേദന തവിടെ ഓടിയെടുക്കുന്നു തകതൈ ഉൾക്കിട്ടിലം താപസനിൽ ഉണ്ടാകുന്നു തകതൈ ഇതൈ ഉൾക്കിട്ടിലം താപസനിൽ ഉണ്ടാകുന്നു തകതൈ
താപസനതിശോകമതാകുന്നു. അതിൽ നിന്നൊരു ശ്ലോകം അതുയരുന്നു. മാനിഷാദ പ്രതിഷ്ഠാം ത്വ മഗമാ ശാശ്വതി സമാ. യൽ ക്രോച്ച മിഥുനാം ദേക മവതി. ഇങ്ങനെയൊരു ശ്ലോകം അതെഴുതി അന്നത് ബ്രഹ്മൻ കേട്ടത കഥ ഇതൈ. വാത്മീകി ചാരത്ത് പ്രത്യക്ഷമതായി തകതയിതൈ. തകതയിതൈ വാത്മീകി ചാരത്ത് പ്രത്യക്ഷമതായി തകതയിതൈ. ശ്ലോകമതിൻ രൂപത്തിൽ രാമ കഥകി രചിക്കാൻ പ്രേരിപ്പിച്ച് കഥകതി വിധമെല്ലാം കേൾപ്പിച്ച് അങ്ങനെ കഥ വാത്മീകി രചിച്ച് 24,000 അത് ശ്ലോകത്തിൻ കഥ തീർത്ത് തകതയിതൈ. കാവ്യരൂപത്തിലായി ശ്രീരാമകഥാതകഥയിതൈ. കാവ്യരൂപത്തിലായി ശ്രീരാമകഥാതകഥയിതൈ. കാവ്യരൂപത്തിലായി ശ്രീരാമകഥാതകഥയിതൈ. കാണ്ടമത് ഏഴാണ്ടത് ഗതികൾക്ക് ബാലകാണ്ടമത് കയ്യോട്ടി കാണ്ടം മാരണ കാണ്ടം കിഷ്കിന്ദ കാണ്ടം സുന്ദരകാണ്ടം യുദ്ധകാണ്ടം ഉത്തരകാണ്ടമത് അങ്ങനെ 700 അധ്യായങ്ങളിൽ എഴുതിയ രാമായണ കഥയിലെ. കാണ്ടമത് ഏഴാണ്ടത് ഗതികൾക്ക് ബാലകാണ്ടമത് കയ്യോട്ടി കാണ്ടം മാരണ കാണ്ടം കിഷ്കിന്ദ കാണ്ടം സുന്ദരകാണ്ടം യുദ്ധകാണ്ടം ഉത്തരകാണ്ടമത് അങ്ങനെ 700 അധ്യായങ്ങളിൽ എഴുതിയ രാമായണ കഥയിലെ. ശിഷ്യർക്കായി വാത്മീകി പാരായണമായി തകതയിതൈ. ശിഷ്യർക്കായി വാത്മീകി പാരായണമായി തകതയിതൈ. ആദ്യകവി വാത്മീകിയതായി ആദ്യകഥ രാമായണമായി ഹിന്ദു പുരാണമതായി എരുവായി ലോകത്തിന് ഉപചാരമതായി രാമരാമവചനം നിത്യം സന്ധ്യാവന്തരമായി തകതയിതൈ. ആദ്യകവി വാത്മീകിയതായി ആദ്യകഥ രാമായണമായി ഹിന്ദു പുരാണമതായി എരുവായി ലോകത്തിന് ഉപചാരം